ഇങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി ഒരു വിശ്വാസവും ഇല്ല. പഠിച്ച് പഠിച്ച് താഴോട്ടാണ് ഇപ്പോൾ നമ്മുടെ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ ഇതേപോലത്തെ ഒരു വാർത്ത ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആണ് തന്നെ, നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, വികസനവും വേണം. അത് ആദ്യം വിദ്യാഭ്യാസം വേണം, അതിനുശേഷമാണ് വികസനം വേണ്ടത്. അല്ലാതെ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു 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 പിടിയും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പണലാഭത്തിനും മറ്റുള്ള എന്തൊക്കെ ലാഭത്തിനു വേണ്ടി സ്ത്രീകളെ ബലി കൊടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ അത് ലോക്കൽ കമ്മിറ്റി അംഗം എന്തെന്ന് അറിയില്ല, അങ്ങനെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വളരെ വിഷമം, വളരെ വിഷമം ഒരു തരുന്ന വാർത്തയാണ് ഈ നിമിഷത്തിൽ നമുക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു പിന്നിൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ യാത്രയുമായും ബന്ധപ്പെട്ട് കുടുംബം വലിയൊരു യാത്രയിലാണ്, വികസനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് നടക്കണതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമയത്ത് ഈ വാർത്തകളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി സി പി എം ആസൂത്രണമായി ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇതിലൊരു അഭിപ്രായം പറയാനുള്ളത്. ഇതിൻ്റെ പിന്നിലൊരു സാമ്പത്തിക ലാഭം മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു വൃത്തികെട്ട സംസ്കാരത്തിൻ്റെ ഒരു പരിണിത ഫലമാണിത് നടക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഒരു ഭരണ സംവിധാനം, എന്ത് വൃത്തികേട് ചെയ്താലും അതിനൊന്നും പ്രതികരിക്കാത്ത ഒരു സംവിധാനം, ഭരണപക്ഷം തന്നെ എല്ലാ സംവിധാനങ്ങൾക്കും കൂട്ടു നിൽക്കുന്നു. ആ ഒരു രീതിയിലുള്ള രണ്ട് ലോട്ടറി വിൽപ്പനക്കാരെന്ന് പറഞ്ഞ രണ്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരെ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി ബലി അർപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് പോലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ നമ്മൾ കേട്ടുവരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കേരള സംസ്ഥാനം മാറി. അതിന് ഭരണ സംവിധാനം കൂട്ടുപിടിക്കുന്നു, മറപിടിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ. സാധാരണക്കാരായ നമുക്ക് പറയാനുള്ളത് ഈ നാട് ഇത്ര അധപ്പതിച്ചു പോയോ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കേട്ട വിവരം വെച്ചിട്ട് ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലോട്ടറി വിൽക്കുന്നത്. ലോട്ടറി വിൽക്കുന്ന ഒരു സ്ത്രീകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് നമുക്ക് നിലവിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒത്താശ ഉള്ളത് കൊണ്ടാണ് സി പി എം ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഒരു ലോക്കൽ ബ്രാഞ്ച് ഭാരവാഹികൾ ഉൾപ്പെടുന്ന ഒരു സംഘം ഇതിൻ്റെ പിന്നിൽ. ഇത് ഒരു നല്ല അന്വേഷണം നടത്തിയ അദ്ദേഹത്തിന് മാത്രം ഒതുങ്ങി നിൽക്കില്ല, ഇതിൻ്റെ പിന്നിൽ വലിയ സ്രാവുകൾ ഇതിൻ്റെ പിന്നിലുണ്ടാവും. അതൊരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഏത് ഗവൺമെൻ്റ് ആണെങ്കിലും ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ആ സ്ത്രീകളെ ഇങ്ങനെ ഒരു കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ അനുഭവമാണ്. ഇത് വരും തലമുറയ്ക്ക് മാത്രം ആപത്താവുന്ന രീതിയിലും തലമുറയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകപരമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും നീച പ്രവൃത്തിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജനങ്ങളുടെ വിവരമില്ലായ്മയും അറിവില്ലായ്മയും, അതാണ് ഈ അന്ധവിശ്വാസങ്ങൾ. കേരളത്തിൽ ഇത്തരം വിദ്യാഭ്യാസമുള്ള നാടാന്ന് പറഞ്ഞിട്ടും ഈ അന്ധവിശ്വാസങ്ങളിൽ ഒരു കുറവ് തന്നെ ഇല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു. ആ വിദ്യാഭ്യാസം വേണം, പക്ഷേ അതപ്പം ഈ അന്ധമായ മതവിശ്വാസം കേരളത്തിൽ നിന്ന് പോകുന്നില്ല. മതവിശ്വാസം ഇപ്പോഴും ഈ ഒരു ഇതിൻ്റെ പിടിയിലാണ്, അന്ധമായ മതവിശ്വാസം. ആ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ശ്രദ്ധിക്കണം. കാരണം രാഷ്ട്രീയ പാർട്ടികളെ അണികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാർട്ടി നേതൃത്വം അതിനകത്ത് ഇടപെട്ട് നിയന്ത്രിക്കണം, അതാണ് വേണ്ടത്. ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാലികമായിട്ടല്ല കമ്പയർ ചെയ്യുക, ഇത് പണ്ട് മുതലേ നടന്നു വരുന്ന രീതികളാണ്. വിശ്വസിക്കുന്നില്ല. അവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ വെട്ടി നുറുക്കി നുറുക്കി കൊല്ലണം. കൊണ്ടുപോയവരെ അതുപോലെ തന്നെ വെട്ടി നുറുക്കി കൊല്ലണം മറ്റുള്ളവർ, അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എന്താണ് ആ കാണിച്ചു കൂട്ടിയേക്കണത്? ഞങ്ങളത് കണ്ട് ഇന്നത്തെ വാർത്തയിൽ ഞങ്ങൾ കണ്ടത്. ശരിക്കും പറഞ്ഞ ഭയങ്കരം തന്നെ. മനുഷ്യനിങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? ഇന്നത്തെ തലമുറകളോട് ഈ കാണിക്കുന്നതെല്ലാം ഭയങ്കര അതിക്രമമാണ്. മറ്റുള്ളവർക്കും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കും ഒക്കെ ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? അതിക്രമത്തിന് ഒരു കോമ്പുമില്ല, അതല്ലേ ശരി. അതിനാ ഈ വിശ്വാസം, ഈ അന്ധവിശ്വാസം തന്നെ ആദ്യം തന്നെ മാറ്റിക്കളയണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് അന്ധവിശ്വാസം കൊണ്ടല്ലേ ഈ പെണ്ണുങ്ങളൊക്കെ പോയത് അവിടേക്ക്? അത് മാറ്റിക്കളയണം.
നമ്മൾ കുറേ കൂടെ കരുതൽ ആവശ്യമാണ്. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ അറിയപ്പെടാത്തവർ പലരും ഈ രാജ്യത്ത് വരുന്നുണ്ട്. അവരെക്കുറിച്ച് നമ്മുടെ അധികാരികൾ അല്ലെങ്കിൽ ഈ രാജ്യത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വരുന്നു, തൊഴിൽ എന്ന പേരിലാണ് വരുന്നത്. പക്ഷേ ഇവരെ നമ്മൾ ശരിക്കും അല്ലെ നമ്മളുടെ അധികാരികൾ ശരിയായ രീതിയിൽ വിലയിരുത്താതെ അവരെ രേഖകൾ പരിശോധിക്കാതെ ഇവരാരെന്ന് തിരിച്ചറിയാതെ യഥേഷ്ടം ഇങ്ങോട്ട് കടന്നു വരാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന നിലയ്ക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. ആ ഒരു കൺസെപ്റ്റ് മാറ്റി പുറത്തുനിന്ന് ആര് വന്നാലും അവരെക്കുറിച്ച് നന്നായി പഠിക്കുകയും അവരെവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അവരെവിടേക്ക് വരുന്നു, അവരെ കൊണ്ടുവരുന്ന ആരാര്, തൊഴിലിൻ്റെ മറവിൽ ഇവിടെ കടന്നു വരുന്ന ഒരു ക്രിമിനലുകളും അതോടൊപ്പം തന്നെ പലവിധ കൊട്ടേഷൻ സംഘങ്ങളുടെ ആൾക്കാരുമാണ്. അപ്പോൾ അതിന് നമ്മളുടെ അധികാരികൾ അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്ത് സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെ നിയമം കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം.